തമ്പി. ട്രാൻസ്ജെൻഡർ അനന്യകുമാരി അലക്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊച്ചിയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ലിംഗമാറ്റ ശസ്ത്രക്രിയയിൽ പാളിച്ച പറ്റിയതിനെ തുടർന്ന് താൻ ദുരിതമനുഭവിക്കുകയാണെന്ന് കാട്ടി കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ അനന്യകുമാരി വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേങ്ങര മണ്ഡലത്തിൽ പത്രിക സമർപ്പിച്ചുവെങ്കിലും പിന്നീട് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയിരുന്നു. MS അനീഷ് കുമാറുണ്ട് വിവരങ്ങളുമായി. അനീഷ്, ഇക്കഴിഞ്ഞ ദിവസമാണ് അനന്യ ഡോക്ടർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഫേസ്ബുക്കിലൂടെ എത്തിയത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങി വാർത്തകളിൽ ഇടം പിടിച്ച ഒരു വ്യക്തി കൂടിയാണ് അനന്യ. ഈ മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ? അതിനാ രണ്ട് കാര്യങ്ങളാണ് ഈ അനന്യയുടെ പേരിലുള്ളത്. ഒന്ന്, കേരളത്തിലെ ആദ്യ റേഡിയോ ജോക്കി ട്രാൻസ്ജെൻഡർ എന്ന രീതിയിൽ, ഒപ്പം മത്സരത്തിൽ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ വനിത, ആദ്യ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി എന്നീ കാര്യങ്ങളിലൂടെയായിരുന്നു. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പിന്മാറുകയായിരുന്നു. തന്നെ മത്സരത്തിലേക്ക് വിട്ടവർ ചില വഞ്ചനകൾ കാട്ടിയെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ട്രാൻസ്ജെൻഡർ നിന്നുള്ള ശസ്ത്രക്രിയക്ക്, ലിംഗ മാറ്റ ശസ്ത്രക്രിയക്ക് വിധേയമായിരുന്നു. ഇതേ തുടർന്ന് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിരന്തരമായി അനന്യകുമാരി അലക്സ് ഇട്ടിരുന്നു. പ്രത്യേകിച്ചും ശസ്ത്രക്രിയ എന്നത് തന്റെ ശരീരത്തിൽ പാഴായ ഒരു ശ്രമമായി മാറി, തന്നെ വലിയ മാനസികവും ശാരീരികവുമായ സംഘർഷങ്ങളിലേക്ക് ഇത് നയിച്ചു എന്നും പറയുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിൽ ചർച്ചയിൽ ഇത്തരം ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുമായി ഒരു സംവാദത്തിൽ ഏർപ്പെട്ടു. അവിടെ നിന്നും വളരെ മോശകരമായ അനുഭവമാണ് തനിക്ക് ഉണ്ടായതെന്നും ആ ക്ലബ് ഹൗസിൽ നിന്ന് തന്നെ പുറത്താക്കി എന്നടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു. അടുത്തിടെ ഇവരുടേതായി പുറത്തു വന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളിലും അഭിമുഖങ്ങളിലുമെല്ലാം ഈ ലിംഗമാറ്റ സർജറിക്ക് വിധേയമായതിനെ തുടർന്നുണ്ടായ കഷ്ടതകളും ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെയായിരുന്നു. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ്, ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഇടപ്പള്ളിയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തിയിരിക്കുന്നു. അനന്യയെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വിവരങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്. പോലീസ് അന്വേഷണം നടക്കുകയാണ്. കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന് നെറ്റ്വർക്ക്